ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പെറ്റമ്മയെ പോലെ തന്നെ രാജ്യത്തെയും സ്നേഹിക്കണം എന്നാണ് നമ്മൾ സ്കൂൾ തലം മുതൽ പഠിച്ചു വരുന്നത്. ദേശീയ ഗാനം, അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇന്ത്യക്കാർ പരസ്പരം സഹോദരങ്ങളാണ്. നമ്മൾ സ്നേഹത്തോടെ, പരസ്പര സാഹോദര്യത്തോടെ, സൗഹാർദ്ദവും സഹിഷ്ണുതയും പരസ്പര സഹായവും ഒക്കെ കൈമുതലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും വിഷമവും വേർപാടുകളും ഒക്കെ പറഞ്ഞ് പങ്കുവച്ചും സന്തോഷം പങ്കുവച്ച് ഇരട്ടിച്ചും ദുഃഖം പങ്കുവച്ചു പകുതിയാക്കിയും ഒക്കെ മുന്നോട്ട് പോകേണ്ടവരാണ് എന്നാണ്. എന്നാൽ മക്കളിൽ രാജ്യസ്നേഹം ഇല്ലാതാക്കി ഒരു തരം വർഗബോധം മാത്രം കുത്തിവെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മദ്രസ തലങ്ങൾ മുതലാണ്. ഇപ്പോ അവര് അമുസ്ലിങ്ങളാണ്, അവര് ചത്തുപോയാൽ, അവർക്കെന്തെങ്കിലും ആപത്തു വന്നാൽ അവരോട് നമ്മൾ ഇടപഴകുമ്പോൾ ഒക്കെയ്ക്കും എങ്ങും വേർതിരിവുകളാണ്. അവര് മരിക്കുമ്പോൾ ഫീനാരി ജഹന്നമ ഖാലിദൂൻ, അവര് നരകത്തിൽ പോകാനുള്ളവരാണ്, നരകത്തിലേക്ക് തന്നെ എല്ലാ കാലവും കടന്നോട്ടെ. ഒരു മുസ്ലിം മരിച്ചാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവര് അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, മറ്റവരും അള്ളാഹുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രം ഒരു അള്ളാഹു, മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം സ്വർഗം, അതുപോലെ ഹൂറികൾ മദ്യപ്പുഴകൾ ഇഷ്ടമുള്ള അഭീഷ്ടത്തിനനുസരിച്ച് എന്തും സാധിച്ചു കൊടുക്കുന്ന ഒരു പറദീസ മുസ്ലിങ്ങൾക്കു മാത്രം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പ്രായം മുതലേ നമ്മൾ പഠിക്കുന്നത് അവർ മൂത്രമൊഴിച്ചാൽ കഴുകാത്തവരാണ്, അവർ നിസ്കരിക്കാത്തവരാണ്, അതവർക്ക് അള്ളാഹു ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കേണ്ടവരാണ്. അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിൽ അള്ളാഹുവിന് വളരെയധികം സന്തോഷമാണ്, അതുപോലെ തന്നെ അതിൽ മുസ്ലിങ്ങളും സന്തോഷിക്കണം. ഇങ്ങനെയാണ് നമ്മൾ അവിടെ മുതൽ പഠിച്ചു വരുന്നത്. എന്നാൽ മദ്രസ പഠനം നമ്മുടെ സമൂഹത്തെ എത്രമാത്രം കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിയിട്ടുണ്ട് എന്ന് 9 വയസ്സുകാരന്റെ ഒരു മുദ്രാവാക്യത്തിലൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇപ്പോഴിതാ ഓരോരോ സംസ്ഥാനങ്ങളായി നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ മാറ്റുന്നതല്ല, അത്തരം ഒരു നിയമത്തിലേക്ക് പോകാൻ സംസ്ഥാനം നിർബന്ധിതരാകുകയാണ്, അവരെ നിർബന്ധിച്ച് ആക്കുകയാണ്. ഇപ്പോൾ രാജ്യസ്നേഹത്തെ കുറിച്ചിട്ടാണ് ഊട്ടി ഉറപ്പിക്കേണ്ടത് കുട്ടികളുടെ മനസ്സുകളിൽ. അതുകൊണ്ട് മദ്രസ തലങ്ങൾ മുതൽ തന്നെ ദേശീയ ഗാനം നിർബന്ധമാക്കണം എന്ന ഒരു നിയമവുമായി ഇതാ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിച്ച് കുട്ടികളിൽ ദേശീയതയുണ്ടാക്കി വെക്കാൻ, ദേശത്തോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ദേശീയ ഗാനം കൊണ്ട് മദ്രസകൾ ആരംഭിക്കണം എന്ന നിയമം ഇതാ പ്രാബല്യത്തിൽ വരുന്നു. കാണാം. യു പി മദ്രസകളിൽ ദേശീയ ഗാനം നിർബന്ധമാക്കി ലക്നൗ. ഉത്തർപ്രദേശിലെ മദ്രസകളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ദേശീയ ഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കി. ഇത് സംബന്ധിച്ച് ജില്ലാ ന്യൂനപക്ഷക്ഷേമ ഉദ്യോഗസ്ഥർക്ക് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് രജിസ്ട്രാർ എസ് എൻ പാണ്ഡെ ഉത്തരവ് നൽകി. റമദാൻ അവധിക്ക് ശേഷം മദ്രസകൾ തുറക്കുമ്പോൾ എല്ലാ അംഗീകൃത എയ്ഡഡ് അൺഎയ്ഡഡ് മദ്രസകളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും പുതിയ നിർദ്ദേശം പാലിക്കണമെന്നാണ് ഉത്തരവ്. ഹംദ്, അതായത് ദൈവസ്തുതി, സ്വലാത്ത്, പ്രവാചക പ്രകീർത്തനം എന്നിവ ചൊല്ലിയാണ് നിലവിൽ ക്ലാസ് ആരംഭിക്കുന്നത്. ചിലയിടങ്ങളിൽ ദേശീയ ഗാനം ആലപിക്കുന്നുണ്ട്. ഇത് നിർബന്ധമാക്കുകയാണ് സർക്കാർ ചെയ്തത്. സംസ്ഥാനത്ത് നിലവിൽ 16,461 മദ്രസകളുണ്ട്. ഇതിൽ 560 എണ്ണത്തിന് സർക്കാർ ഗ്രാന്റ് നൽകുന്നുണ്ട്. ദേശീയ ഗാനം ചെറിയ കുട്ടികൾ മുതൽ പഠിക്കേണ്ടതാണ്, അവരെ പഠിപ്പിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ, അതിൻ്റെ സുസ്ഥിരതയെ, രാജ്യത്തുള്ള ഓരോ പൗരനും നമ്മളുടെ സഹോദരനാണ് തുടങ്ങിയ വിഷയങ്ങൾ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ രൂഢമൂലമാക്കേണ്ടത് നമ്മളുടെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോ ദാ യു പിയില് 16,000-ൽ അധികം മദ്രസകൾ, അതിലെ എത്ര മദ്രസകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നത് പബ്ലിക്കിന്റെ നികുതിയാണ്. അത് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നപ്പോൾ ദുയൂബന്ദിലെ പണ്ഡിതന്മാർ പ്രതികരിക്കുന്നു, ഞങ്ങൾക്ക് ഗ്രാന്റ് വേണ്ട, പിന്നെന്താണ് അവരുടെ പ്രശ്നം.
അല്ല, എന്ത് പറയുമ്പോഴും അവരുടെ വർത്തമാനം ഇതാണ്, ഞങ്ങൾക്കങ്ങനെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും വേണ്ട. പക്ഷേ അതെന്ത് പക്ഷേ കാണാം. മുസ്ലിങ്ങൾക്ക് ഗ്രാൻഡ് ഗ്രാൻഡിന്റെ ആവശ്യമില്ല, യു പി സർക്കാരിനെ വിമർശിച്ച് ദയൂബന്ധു പണ്ഡിതൻ. സഹാറൻപൂർ. സംസ്ഥാനത്തെ പുതിയ മദ്രസകൾക്ക് ഗ്രാൻഡ് നൽകില്ലെന്ന ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ദയൂബന്ധിലെ പണ്ഡിതർ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് അവർ പറഞ്ഞു. സർക്കാർ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ 16,461 മദ്രസകളിൽ 558 എണ്ണത്തിനു മാത്രമാണ് ഗ്രാൻഡ് ലഭിച്ചത്. മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഗ്രാൻഡ് ആവശ്യമില്ലെന്നും എന്നാൽ എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തതിൻ്റെ കാരണം വ്യക്തമാക്കണമെന്നും ജമിയത്ത് ദഅ്‌വത്തുൽ മുസ്ലിമീൻ രക്ഷാധികാരി മൗലാന ഖാരി ഇസ്ഹാഖ് ഗോറ പറഞ്ഞു. ഗ്രാൻഡ് അനുവദിക്കാൻ സർക്കാരിന് ബജറ്റ് ഇല്ലേ എന്നും അതോ മദ്രസകൾക്കു മാത്രമാണോ ഇത്തരമൊരു തീരുമാനം ബാധകമെന്നും അദ്ദേഹം ചോദിച്ചു. നിലവിൽ സർക്കാർ ഗ്രാൻഡുകൾ ലഭിക്കുന്ന മദ്രസകൾക്ക് അത് തുടർന്നും ലഭിക്കുമെന്നും എന്നാൽ പുതിയ മദ്രസകൾക്ക് ഗ്രാൻഡ് ലഭിക്കില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി അറിയിച്ചത്. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഓരോ മദ്രസകൾക്കും ഗ്രാൻഡ് കൊടുക്കാൻ സംസ്ഥാനം നിർബന്ധിതരാകുന്നു. അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? പല ആളുകളും, അതായത് പബ്ലിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, മദ്രസകളിൽ പോകുന്ന ചെറിയ മക്കളെ എന്ത് തരത്തിലുള്ള വർഗീയതയും തീവ്രവാദവും ഭീകരവാദവുമാണ് പഠിപ്പിക്കുന്നത്. അവരെ ദേശസ്നേഹം ഊട്ടി ഉറപ്പിക്കേണ്ടതിന് പകരം അന്യന്റെ കഴുത്തെങ്ങനെ വെട്ടണം എന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് ഇന്ന് പബ്ലിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുതാര്യമായ രൂപത്തിലുള്ള ഒരു പഠന സംവിധാനം വേണം എന്ന് സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നു. ആ ചുമരുകൾക്കകത്ത് എന്താണ് പഠിപ്പിക്കുന്നത്, ഈ ചെറിയ മക്കളുടെ തലച്ചോറിലേക്ക് എന്താണ് ഇവർ ഊട്ടി ഉറപ്പിക്കുന്നത്, എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഈ ഉസ്താദിന്റെ കൈകളിൽ അമർന്ന് പീഡിപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഭാവി തലമുറയ്ക്ക് വാഗ്ദാനമാകേണ്ടതിന് പകരം ഇവർ മാനസിക രോഗികളാകുന്നത് എന്തുകൊണ്ടാണ്, കുഞ്ഞുങ്ങൾക്ക് പഠന വൈകല്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഉസ്താദുമാർക്ക് ഇങ്ങനത്തെ ലൈംഗിക ത്വരയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഈ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവരുടെ ഹോർമോൺ ഉച്ചസ്ഥായിയിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്, കുഞ്ഞുങ്ങളെയൊക്കെ ഇറച്ചി കഷ്ണമായിട്ട് മാത്രം കാണുന്ന ഇവരുടെ വികാരം എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പബ്ലിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരില് ഏറെ ആളുകളും ഈ മതതീവ്രവാദമൊന്നും അംഗീകരിക്കുന്നവരല്ല. അവർ മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും അവരെ സഹോദരന്മാരാണ്, അങ്ങനെ സഹിഷ്ണുതയോടുകൂടി പോകുന്നവരാണ്. അവര് ഈ പ്രമാണങ്ങളിൽ നിന്നും വിഭിന്നമാണ്. ഈ പ്രമാണങ്ങളിൽ പറയുന്ന രൂപത്തിലുള്ള ഒരു വിശ്വാസിയായി ആധുനിക ലോകത്ത് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങളിൽ അഭിരമിച്ചു ജീവിക്കുന്നവരല്ല. നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഇസ്ലാമായിട്ട് ജനിച്ചു, മുസ്ലിമായിട്ട് തന്നെ ജീവിക്കണം, അങ്ങനെ നമുക്ക് നമസ്കരിക്കണം, നമ്മുടെ നമസ്കാരം കൊണ്ട് അവരനുപദ്രവം ഉണ്ടാകരുത്, നമുക്ക് ഹജ്ജ് ചെയ്യണം, അവരനുപദ്രവം ഉണ്ടാകരുത്, എന്നെ എന്റെ ആരാധനകളും വിശ്വാസങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിലെ സ്വകാര്യതകളാണ്, അതൊരിക്കലും അപരന്റെ മനുഷ്യാവകാശത്തെയോ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കുന്നതാകരുത് എന്ന് മനസ്സിലാക്കുന്ന ഗ്രന്ഥങ്ങൾ കഴുത്തുവെട്ടാണ് പറഞ്ഞെങ്കിൽ പോയി പണി നോക്കി, ഇന്നതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന അവനും എന്റെ സഹോദരനാണ്, അവനെയും ഞാൻ സ്നേഹിക്കേണ്ടതുണ്ട് എന്നു മനസ്സിലാക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നോക്കാം. അജിത് ശശിധരൻ എഴുതിയ ഒരു കമന്റാണ്, ഖുർആൻ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്, മറ്റു മതഗ്രന്ഥങ്ങൾ പോലെ തന്നെ മാനവരാശിയുടെ നന്മയ്ക്കു വേണ്ടിയുള്ള പല ഘടകങ്ങളും അതിലും അടങ്ങിയിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന നന്മയുടെ വശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വർഗം നേടാൻ വേണ്ടി അമുസ്ലിങ്ങളെ നിഗ്രഹിക്കുക, സ്ത്രീ സ്വാതന്ത്ര്യങ്ങളുടെ മേൽ പുരുഷാധിപത്യം കൊണ്ടുവരിക, എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. മറ്റു മതങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഭൂമിയും സ്വർഗതുല്യമാകും. ഒരു പക്ഷേ ഇന്ത്യൻ മുസ്ലിം ജനത ലോക മുസ്ലിം ജനതയ്ക്ക് തന്നെ മാതൃകയാകും. പ്രൗഡ് ഓഫ് ബീങ് ആൻ ഇന്ത്യൻ മുസ്ലിം.
ഇതിലുള്ള കോൺഫ്ലിക്റ്റ് എന്താണ്? അജിത്ത് ശശിധരൻ അതും ഇന്ത്യൻ മുസ്ലിമും തമ്മിൽ അങ്ങോട്ട് യോജിച്ച് പോകുന്നില്ല. കുഴപ്പമില്ല, ചോദിച്ചതിനൊക്കെ നമുക്ക് മറുപടി പതിയെ വഴിയെ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മത തീവ്രതയൊന്നുമില്ലാതെ പൊട്ടിത്തെറിക്കാതെ അപരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ തട്ടിയെടുക്കാതെ സാധാരണ മനുഷ്യനായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെയുണ്ട്. അവരെ മുസ്ലിങ്ങൾ എന്ന് ഞാൻ പറയില്ല, അവരൊക്കെ ആധുനിക മനുഷ്യരാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഇസ്ലാമിന് പുറത്താണ്, പക്ഷെ അവരുടെ മനസ്സിലുള്ള ഇസ്ലാം ഇങ്ങനത്തെ തീവ്രവാദമല്ല, ഈ ഭീകരവാദമല്ല. പതുങ്ങി ഇരുന്നിട്ടാണെങ്കിലും ഒളിച്ചിരുന്നിട്ടാണെങ്കിലും അപരന്റെ ജാതിയും മതവും വർണ്ണവും ഒക്കെ നോക്കി തുണി പൊക്കി നോക്കി അവൻ മുസ്ലിമാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തിയവന്റെ കഴുത്ത് വെട്ടണം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിനോട് തികച്ചും വിയോജിപ്പുള്ള നല്ലൊരു ശതമാനം മാനവികതയുള്ള ജനാധിപത്യ ബോധമുള്ള മതേതരത്വം നശിക്കരുത് എന്നാഗ്രഹിക്കുന്ന, ബഹുസ്വരത നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ പോലെയുള്ളവരാണ് ഈ കാലത്തിൻ്റെ രഥചക്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന്